സി എസ് ഡി സിൻ്റെ ഒരു പഠനം അനുസരിച്ച് 2011 മുതൽ 2016 വരെ ഒരു വലിയ നിർണായകമായ വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദി വരുന്നതിന് മുൻപും നരേന്ദ്രമോദി വന്നതിന് ശേഷവും കേരളത്തിലെ വിവിധ സമുദായങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് 5-6% ഉള്ളൂ ബി ജെ പി കേരളത്തിൽ. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ 15% ബി ജെ പിയുടെ വളർച്ച ഉണ്ടാവുന്ന സമയത്ത് കേരളത്തിലെ നായർ വോട്ടുകൾ 11% മാത്രം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന നായർ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് 43% നായർ കമ്മ്യൂണിറ്റി വോട്ടുകൾ ബി ജെ പിക്കൊപ്പം റാലി ചെയ്യുന്നത് കാണാൻ സാധിച്ചു 2016. വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു ഷിഫ്റ്റായിരുന്നു. എന്നാൽ അതേസമയം അന്ന് എസ് എൻ ഡി പിയിലെ വോട്ട് ഷിഫ്റ്റ് നായർ സമുദായത്തിൻ്റെ വോട്ട് ഷിഫ്റ്റ് പോലെ ആയിരുന്നില്ല. അവിടെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 8-9% മാത്രമാണ് ബി ജെ പിയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് എൽ ഡി എഫിൻ്റെ നേതൃത്വവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറച്ച ആശയപരമായ അടിത്തറയും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിത പരിസരവും ആ പാർട്ടിക്കുണ്ടായിരുന്നു. പാർട്ടിയുടെ സംഘടനാ മെഷീനറി ആ രീതിയിൽ വളരെ സമഗ്രമായിട്ട് അവരെ ഉൾച്ചേർത്തിരുന്നു. ഇപ്പോൾ ബി ഡി ജെ എസിൻ്റെ മാതൃകയിൽ ക്രിസ്തീയ വിഭാഗത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കി. ഉണ്ണിബാലകൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടാവും, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി നേരത്തെ എൻ്റെ പേര്, വി വി അഗസ്റ്റിനും ജോണി നെല്ലൂരും ഒക്കെ ഉൾപ്പെട്ട ഒരു സംരംഭമായിരുന്നു. ആ പാർട്ടി കാര്യമായി ഇൻട്രോ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അങ്ങനൊരു ശ്രമം ബി ജെ പി അവിടെ നടത്തുമ്പോൾ സ്വാഭാവികമായും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരാദ്യം ലക്ഷ്യമിട്ടത് മാണിയാണ്, പക്ഷേ മാണി ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നീടാണ് എൻ പി പിയിലേക്ക് വരുന്നത്, പക്ഷേ അവരുടെ ചോയ്സ് റോങ് ആയിപ്പോ. അതെ, പക്ഷേ അതിനെ അവരെങ്ങനെയാണ് പിന്നീട് വളരെ കൃത്യമായ രീതിയിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ മണിപ്പൂർ കത്തി നിൽക്കുന്ന സമയത്തും സുരേഷ് ഗോപിയിലേക്ക് വീഴുന്നു. തൃശ്ശൂരിൽ എൽ സി വോട്ടുകൾ പിണങ്ങി നിൽക്കുന്ന സമയത്തും ഇത്രയും ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ അവർക്ക് സഹായിക്കുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നമ്മൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് 2011 മുതലുള്ള മാറ്റങ്ങളുടെ തുടർച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ വേഗത്തിലാക്കി മാറ്റുന്നത് പ്രത്യേകിച്ച് മോദിയുടെ 3-ാം ഊഴം. അവരുടെ ജയിക്കുന്നത് വരെ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ജയിക്കുന്നത് വരെ ശ്രമിക്കുക, ഞങ്ങൾ ജയിച്ചിട്ട് നിർത്തുള്ളൂ എന്ന് പറയുന്ന ലെവലിലേക്ക് ജയിക്കുന്നവരെ ശ്രമിക്കുക. ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു ഒറ്റ കാര്യം എന്താ അറിയോ, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒന്നും ഒരു കാലത്തും ബി ജെ പിയുടെ കൂടെ നിന്നിട്ടില്ല. ഇന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ വോട്ട് ബി ജെ പി കിട്ടി സുരേഷ് ഗോപി ജയിക്കുന്ന ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്താണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കോടുകൂടി സപ്പോർട്ടോടുകൂടി ജയിക്കുന്നത്. ഒരു കാലത്തും അങ്ങനെ ബി ജെ പി സപ്പോർട്ടോടുകൂടി. അതുകൊണ്ട് ആശയപരമായ മാറ്റം എന്ന് ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരാശയത്തെ തീരുമാനം എടുക്കാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനൊന്നും നമ്മളൊരു ചെറിയ സ്വാധീനം നമ്മൾ വരില്ല. അത് ആശയ തീരുമാനം എങ്ങനെയാണ്? അത് ഈ ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ വലിയ കാര്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഈഴവ സമുദായങ്ങൾക്കിടയിൽ എനിക്കറിയാം നമ്മളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഈ ഈ ഈഴവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ അവർ ശ്രീനാരായണ ഗുരുവിനെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ബ്രാഹ്മണിക്കലായ പ്രാർത്ഥനയും ബ്രാഹ്മണിക്കലായ ജീവിത രീതിയും അവരവിടെ ഉണ്ടാകുന്നത്. അതൊരു ഒരുതരം ബ്രാഹ്മണിസം ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ സാംസ്ക്രട്ടൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അവർ കരുതുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ശ്രീനാരായണ ഗുരുവിനെ എപ്പോഴും ചില്ലിലടച്ച് കാണാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പടർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടി വരുന്നത്. അങ്ങനെ എൻഡോസി എന്നൊരു സമൂഹം ഉണ്ടാവുകയും ചെയ്യുന്നത് അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി അവിടേക്ക് ഇൻട്രോഡ്യൂസ് ഉണ്ടാക്കുന്നത്. അത് വളരെ കൃത്യമായി അതൊരു വലിയ എൻ ബ്ലോക്കാണ്. എൻ എസ് എസിൻ്റെ കാര്യത്തിൽ കരയോഗത്തിലൂടെ അത് സാധ്യമായി. എൻ എസ് എസിന് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മെഷീനിലുണ്ടായി. അതിന് സുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. അത് ഓൾറെഡി ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈഴവ സമുദായം അങ്ങനെയല്ല. അതിൽ തീയ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന പല ക്ഷേത്രങ്ങളും എന്ന് പറയുന്നത് ഈ ആരാധന രീതിയെ ഉൾക്കൊള്ളുന്നതല്ല. നിങ്ങൾ കണ്ണൂർ പോകുമ്പോൾ നമ്മളെപ്പോഴും എം വി നികേഷ് കുമാർ പറയുന്നുണ്ടല്ലോ, അവിടെ മീൻ വെച്ചും കള്ളു വെച്ചും അല്ലേ, എങ്ങനെയാണ് അവിടെ തെയ്യത്തിൻ്റെ കോലങ്ങളാണെങ്കിലും ഒരു പ്രതി സാംസ്കാരിക ജീവിതമുണ്ട് അവർക്ക്. പക്ഷേ ആ പ്രതി സാംസ്കാരിക ജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വളരെ വേഗം അതൊരു വോട്ടായിട്ട് മാറും. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്താൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സമുദായമായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, കാരണം ഒബിസി നേതാവാണ്. അപ്പോൾ പഴയതുപോലെ ഒരു ഹിന്ദുത്വ വൈരാഗ്യം ഇല്ല. വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നരേന്ദ്രമോദിയായിട്ട് ഇവിടുത്തെ ഈ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക്, അതേപോലെ തന്നെ ദളിത് ആയിട്ടുള്ള വിഭാഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നരേന്ദ്രമോദിയുമായിട്ട്. ഞാൻ പറയുന്നത് ഈ ആർ എസ് എസിലൊക്കെ ഒരു ബി ജെ പിക്കെതിരെ ആർ എസ് എസ് ഇപ്പോൾ ഒരു തിരുത്തൽ ശക്തിയായി വരാറുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ ഒരു സംവിധാനം തുടങ്ങി എന്നുള്ള ഇപ്പൊ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ സി പി എമ്മിൽ ഇല്ലാതായിട്ടുള്ളതാണ്, തിരുത്തൽ ശക്തികൾ സി പി എമ്മിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗങ്ങളിലോ ഇല്ല. അതായത് ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക വേദികളുടെ പ്രവർത്തനം ദുർബലമായി തീരുന്നു, അത് സ്തുതിപാഠകരായി തീരുന്നു, അവരൊരു യൂഫോറിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ വരുംവരായികകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വരുന്നത് എന്നാണ് എന്റെയും കണക്കുകൂട്ടൽ. Meet the editors.